ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഞാനിത് മൊബൈലാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്, അപ്പൊ വോയിസിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ടാവും. ഞാന് ഇന്ന് നിങ്ങൾക്കറിയാം, ഇന്ന് ഒത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഇന്ന് കുഞ്ഞുവിന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു സ്കൂളിൽ. അപ്പൊ ഞാൻ ഇപ്പൊ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും, പിന്നെ നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു. നമ്മളുടെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണെന്ന് എനിക്കറിയാം. അതിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അപ്പൊ അതിൽ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്നാലും ഞാൻ ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ ഞാനൊരു മെസ്സേജ് ഒന്നും ഇട്ടില്ല എന്ന്, ഒത്തിരി തിരക്കായിപ്പോയി. പിന്നെ ഫസ്റ്റ് ഡേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുട്ടികളെക്കാളും കൂടുതൽ ടെൻഷൻ നമുക്കായിരിക്കുമല്ലോ. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ആങ്സൈറ്റിയിലൊക്കെ ആയിരുന്നു ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഇന്ന് ഞാൻ വീഡിയോ ഒക്കെ 2 PM എന്നെ വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ തിരിച്ചു വന്നപ്പോഴാണെങ്കിൽ എനിക്ക് ഭയങ്കര ഹെഡ് ഏക്ക്, എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് ദിവസമായിരിക്കും മൈഗ്രെയിൻ വരാത്തത്. അപ്പം ടെൻഷൻ കൊണ്ടും പിന്നെ വെയിലും പിന്നെ എന്താ പറയാ, ഒരുപാട് ദിവസമായി അങ്ങനെ പുറത്തേക്കൊന്നും നമ്മൾ അങ്ങനെ ഇറങ്ങുന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് ഒത്തിരി ഹെഡ് ഏക്കൊക്കെ ആയിപ്പോയി. അപ്പൊ വന്നപ്പോ തന്നെ കിടത്തായിരുന്നു. ഇപ്പോഴും ഞാൻ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിരിക്കുകയാണ്, അതിന്റെ എഫക്ട് വന്നു തുടങ്ങിയിട്ടില്ല. ടാബ്ലറ്റിന്റെ എഫക്ട് ഇപ്പോഴും എനിക്ക് പെയിൻ ആവുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ കാര്യങ്ങളൊക്കെ പറയണല്ലോ. അപ്പൊ നിങ്ങൾക്ക് മോർണിംഗ് എന്തായാലും ഇന്റർമീഡിയറ്റ് ഉള്ളവരൊക്കെ മോർണിംഗിലും വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടാവും, ഇപ്പൊ ഈവനിങ്ങും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏത് വർക്ക്ഔട്ട് ആണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ എന്തായാലും ഞാൻ കഴിഞ്ഞ വീഡിയോന്റെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾ നാളെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും ഞാൻ കൊടുത്തിട്ടുണ്ട് നാളത്തെ വീഡിയോ. പിന്നെ നിങ്ങൾക്ക് ഡയറ്റിൽ കുറച്ച് പേർക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് നമ്മുടെ കുഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഡേ ആണ് സ്കൂളിൽ, അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് അവന് വേണം. ഞാനൊരു വ്ളോഗായിട്ടൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ എന്റെ ടെൻഷൻ കൊണ്ട് എനിക്കതിന് പറ്റിയില്ല. ഞാൻ ഇവിടുന്ന് തുടക്കം മുതൽ പോകുന്ന മുതലേ അവൻ ക്ലാസ്സിലിരിക്കുന്നതും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ എന്റെ ടെൻഷൻ കൊണ്ട് എനിക്ക് എന്തോ പറ്റിയില്ല. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് അവന് വേണം. അപ്പൊ അതും കൂടെ പറയാനുണ്ട് ഈ വീഡിയോയില്. അപ്പൊ ഇനി നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഡയറ്റിലെ സംശയം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഞാൻ തന്ന ഡയറ്റ്, അതായത് ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് 3 ദിവസം ഡീറ്റോക്സ് പ്ലാൻ ആണ്. അപ്പൊ ഡീറ്റോക്സ് പ്ലാനിന്റെ നിങ്ങൾക്ക് അറിയാം വർക്കൗട്ട് അധികം ചെയ്യാൻ പാടില്ല. അപ്പോ നിങ്ങൾ കഴിയുന്നതും ആ 4 ദിവസം മുതലുള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പൊ നിങ്ങളൊരു 7 ഡേയ്സിലേക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡയറ്റ് ഞാൻ നിങ്ങൾക്ക് തന്നത്. അപ്പൊ ആദ്യത്തെ 3 ദിവസം ഒഴിച്ച് ബാക്കിയുള്ള 3 ദിവസങ്ങളിൽ നിങ്ങൾ ആ ഡയറ്റ് ഫോളോ ചെയ്യുക. പിന്നെ അത് ഷഫിൾ ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് 4-7 ദിവസങ്ങളിലും അത് ചെയ്യാവുന്നതാണ്. അപ്പൊ ആ ഒരു സംശയം കൂടി ക്ലിയർ ചെയ്ത് തരാനുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഈ ചാലഞ്ച് നിങ്ങൾ സൂപ്പർ ആയിട്ട് ചെയ്യുക, എന്തായാലും റിസൾട്ട് കിട്ടുന്ന ചാലഞ്ചാണ്. ഞാൻ മോട്ടിവേറ്റ് ചെയ്തില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും ഇത് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പെട്ടെന്ന് തന്നെ പെയിൻ ആവുന്നുണ്ട്, തലവേദന ആവുന്നുണ്ട്, എന്തായാലും ഞാൻ വീഡിയോയിൽ വന്നത്. അപ്പൊ കഴിയുന്നത് ഇപ്പൊ തന്നെ ഞാൻ ഇത് എന്താ പറയുക എഡിറ്റ് ചെയ്ത് ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യും. എന്തായാലും 2 PM അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഇത് എടുക്കുന്ന തന്നെ 4 മണിക്കാണ്. അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ എന്തായാലും അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഓരോ ദിവസം ഇതുപോലെ ഞാൻ ഷോർട്ട് വീഡിയോസിലായിട്ട് വരാൻ നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് ഓരോ ദിവസത്തെ വീഡിയോയിലും ഞാനിങ്ങനെ എന്താ പറയുക അത് ക്ലിയർ ചെയ്ത് നമുക്ക് പോവാം. അപ്പൊ ഈ ചാലഞ്ച് സൂപ്പർ ആയിട്ട് മുന്നോട്ട് പോകട്ടെ. എന്താ പറയുക, എന്റെ മോട്ടിവേഷൻ എന്റെ സപ്പോർട്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞാനൊരു ഒരു കമന്റ് റിപ്ലൈ തന്നില്ല, അല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിട്ടില്ല, അതൊന്നും വിചാരിച്ച് നിങ്ങൾ ഇത് ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല. എല്ലാവരും സൂപ്പർ ആയിട്ട് മുന്നോട്ട് പോകുക. എല്ലാ വർക്ക്ഔട്ടും നിങ്ങളുടെ കയ്യിലുണ്ട്, ഡയറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളത് ഫോളോ ചെയ്യുക, അത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ടും കിട്ടും. അപ്പൊ ഇനി എന്തായാലും നമുക്ക് നാളെ ഞാൻ കഴിയുന്നതും ഇതേപോലെ തന്നെ വീഡിയോ നാളെയും അവനെ കൊണ്ടാക്കണം. രണ്ട് ദിവസം നമുക്ക് അവനെ, ഒരാഴ്ച എന്തായാലും ഞങ്ങൾ തന്നെയാണ് കൊണ്ടാക്കുന്നത്. 2 ദിവസം പാരന്റ്സ് കൂടെ ഇരിക്കണം. 11 മണിവരെ ഞാൻ അവന്റെ കൂടെ ഇരിക്കണം. അപ്പൊ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്ന് സ്കൂളിലൊക്കെ പോയിട്ട്. അവനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, ഭയങ്കര കൂളായിരുന്നു. എല്ലാവരുടെ ചിരിച്ചും കളിച്ചും ഡീൽ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കരച്ചിലും ബഹളമൊന്നുമില്ല, ആരും ഒരു കുട്ടികളും കരഞ്ഞിട്ടില്ല കേട്ടോ. കഴിഞ്ഞ നമ്മളൊക്കെ കാലത്താൻ തോന്നി കരച്ചിലും നിലവിളിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആർക്കും ഒരു പ്രശ്നമില്ല, നമ്മളൊന്നും ഇട്ടിട്ട് പോകുന്നതിന് അവർക്ക് യാതൊരു ഇഷ്യൂ ഇല്ല. നമുക്കാണ് പിന്നെയും ടെൻഷനും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ആ ഒരു ദിവസം സൂപ്പർ ആയിട്ട് കഴിഞ്ഞു പോയി. ഞാൻ ഇതിനു മുമ്പ് ഇന്നലെ തന്നെ നിങ്ങളെടുത്ത് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇടണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ എനിക്ക് തോന്നി ഇപ്പൊ നമ്മളൊന്നും പ്ലാൻ ചെയ്യുന്ന പോലെയല്ല, നാളെ ഇക്കാര്യം എന്ന് നമ്മൾ പ്ലാൻ ചെയ്താലും ചിലപ്പോൾ അതൊന്നും നടക്കണമെന്നില്ല. അങ്ങനെയാണ് നമ്മുടെ ലൈഫ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ടാണ് പറയാണ്ടിരുന്നത്, അവൻ പോയി ഓക്കെ ആയി വന്നതിന് ശേഷം നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് അവന് വേണം ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ. ഒത്തിരി പേര് ഏത് സ്കൂളാണ് അവൻ ജോയിൻ ചെയ്തതെന്ന് ചോദിച്ചു, ഗോകുലം പബ്ലിക് സ്കൂളിലാണ് അവൻ ജോയിൻ ചെയ്തത്. ഇവിടെ അടുത്ത് തന്നെ വടകരയാണ്, ഞങ്ങളുടെ വീടിന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ ഞാൻ പറഞ്ഞാലും ബ്ലെസ്സിങ്സ് എല്ലാവരുടെയും വേണം. അപ്പൊ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഞാനിപ്പോൾ മൊബൈലാണ് വീഡിയോ എടുക്കുന്നത്, അതിന്റെ വോയിസിന്റെ കുറച്ച് ഇഷ്യൂ ഉണ്ടാവും. നാളെ ഞാൻ എന്തായാലും ക്യാമറയിൽ വീഡിയോ എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. നിങ്ങളുടെ ചാലഞ്ച് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും.